ഡിയർ ഫ്രണ്ട്സ്, ചിമ്പ് ഇമേജ് എഡിറ്റർ എന്ന സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. ഇമേജ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ചിമ്പ്. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന ക്രമത്തിൽ ജിമ്പ് ഓപ്പൺ ചെയ്യാം. ജിമ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. പക്ഷേ ചിലപ്പോൾ ചില ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ജിമ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കില്ല ലഭിക്കുക. അങ്ങനെ വരുമ്പോൾ അത് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഫസ്റ്റിൽ നോക്കാം. ഇപ്പോൾ ഇതാണ് ജിമ്പ് ഇമേജ് എഡിറ്ററിൻ്റെ വിൻഡോ. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ടൂൾസും അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെ ടൂൾ ഓപ്ഷൻസ് റൈറ്റ് സൈഡിൽ ലെയറും ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഒറ്റ വിൻഡോ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. വിൻഡോസിൽ സിംഗിൾ വിൻഡോ മോഡ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ടൂൾ ബോക്സ് സെപ്പറേറ്റായി, ലെയർ സെപ്പറേറ്റായി. ഇവിടെ ടൂൾ ബോക്സിൻ്റെ ടൂൾ ഓപ്ഷൻസ് താഴെ ഉണ്ട്. ഇതിനെയും ഇവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. അതായത് നമ്മൾ കണ്ട ഒറ്റ വിൻഡോയെ ഇപ്പോൾ മൂന്ന് വിൻഡോ ആക്കി മാറ്റി വെച്ചു. ഈ മെയിൻ ഫ്രെയിമിനെയും നമുക്ക് ചെറുതാക്കിക്കൊണ്ട് വയ്ക്കാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് ഈ വിൻഡോസിനകത്ത് ഡോക്ക് ടേബിൾ ഡയലോഗ് ബോക്സിനകത്ത് ടൂൾ ഓപ്ഷൻസ് ലെയർ ഈ രണ്ടെണ്ണമാണ് ഇവിടെ ടൂൾ ഓപ്ഷൻസ് ലെയറുമായിട്ട് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇനി ഇതേപോലെ ഇതിനകത്ത് നിന്ന് മറ്റ് ഓപ്ഷൻസും നമുക്ക് എടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവയ്ക്കാവുന്നതാണ്. ചാനൽ എന്നൊരു വിൻഡോ വന്നു. നമുക്ക് തൽക്കാലം ചാനൽ വേണ്ട, ഈ ടൂൾ ബോക്സ് വേണം, പിന്നെ ലെയർ ബോക്സും വേണം, ടൂൾ ബോക്സിൻ്റെ ടൂൾ ഓപ്ഷൻസ് വേണം, ടൂൾ ബോക്സിന് തൊട്ട് താഴെയായിട്ട് വേണം ടൂൾ ഓപ്ഷൻസ് വയ്ക്കാൻ. ഇനി നമുക്ക് ഈ വിൻഡോ ഈ ഫ്രെയിമിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കാം, ഇതിനെ കുറച്ചുകൂടി ചെറുതാക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് വിൻഡോയെ നാല് വിൻഡോയും കൂടെ ഒരൊറ്റ വിൻഡോ ആക്കാൻ പോവുകയാണ്, സിംഗിൾ വിൻഡോ മോഡ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ടൂൾ ഓപ്ഷൻസ് മുകളിലോട്ട് പോകുന്നത് കാണാം. അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. ഇനി നമുക്ക് ഈ ടൂൾ ബോക്സിനെ ടൂൾ ഓപ്ഷൻസിനെ ഇതിൻ്റെ താഴെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഈ രണ്ട് ബോക്സും ഇവിടെ മുകളിൽ വന്നു. നമുക്ക് സൗകര്യപ്രദമായിട്ട് ടൂൾ ഓപ്ഷൻസിനെ മാറ്റി വെച്ചിട്ട് സിംഗിൾ വിൻഡോ മോഡാക്കി ഇതിനെ താഴെ കൊണ്ടുവന്ന് വെച്ചു. ഇത് ഇത്രയും പ്രാഥമികമായിട്ട് ജിമ്പ് ഇമേജ് എഡിറ്ററിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം ഒരു പക്ഷേ നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻ്റെ ജിമ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ലഭിച്ചു എന്ന് വരില്ല. ഈ ഒരു മെയിൻ ബോർഡ് മാത്രമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ജിമ്പ് വിൻഡോസ് ക്രമീകരിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി ആവശ്യം എഡിറ്റ് ചെയ്യാനുള്ള ചിത്രങ്ങളാണ്. എഡിറ്റ് ചെയ്യാനുള്ള ചിത്രങ്ങൾ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഒരു ഫോൾഡറിൽ സൂക്ഷിച്ച് വയ്ക്കണം. ലാസ്റ്റ് വീഡിയോയിൽ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോസ് ഒരു ഫോൾഡറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതോ അല്ലെങ്കിൽ സമഗ്ര
ഐ സി ടി ട്രെയിനിങ്ങിന് ലഭിച്ചിട്ടുള്ള മൊഡ്യൂളിനകത്ത് ഫോട്ടോസോ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ലാസ്റ്റ് വീഡിയോയിൽ ആ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ആൽബം ഫോട്ടോ ആൽബം ലിബർ ഓഫീസ് റൈറ്ററിൽ ചെയ്ത് കണ്ടതാണ്. അതേ ഫോട്ടോസ് തന്നെ ലിംബിൽ ചെയ്തു നോക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് ഹോമിനകത്ത് എൻ്റെ സമഗ്ര ട്രെയിനിങ്ങിൽ തന്നിട്ടുള്ള ആദ്യത്തെ ഫോട്ടോസാണ്. ഈ ഫോട്ടോസിനെയാണ് ഞാൻ ജിമ്പിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഇതാണ് എനിക്ക് ജിമ്പിലോട്ട് കൊണ്ടുവരേണ്ട ഫോട്ടോസ്. രണ്ട് രീതിയിൽ ഫോട്ടോസ് ജിമ്പിലോട്ട് കൊണ്ടുവരാം. ഒരു മെത്തേഡ്, ഇതിനൊന്ന് ചെറുതാക്കി വയ്ക്കുക, എന്നിട്ട് ഈ ഫോട്ടോയെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ജിമ്പ് ക്യാൻവാസിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. ഇനി ഇതിന് 4:3 എന്ന അനുപാതത്തിൽ ക്രമീകരിച്ച് വയ്ക്കണം. അതായത് ഒരു പേജിൽ തന്നെ എല്ലാ ഫോട്ടോയും ഒരേ വലിപ്പത്തിൽ ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ റേഷ്യോ കൊടുക്കുന്നത്. റേഷ്യോ കൊടുക്കാനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ടൂൾ ബോക്സിൽ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ക്രോപ്പ് ടൂൾ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ടൂൾ ഓപ്ഷൻസ് താഴെ വരും. അതിൽ ആസ്പെക്ട് റേഷ്യോ ഫിക്സ് ചെയ്യുക. എന്നിട്ട് അവിടെ 4:3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഈസ്റ്റുവിന് ഷിഫ്റ്റ് പ്രസ് ചെയ്തും കൊണ്ട് കോളൻ പ്രസ് ചെയ്യുക. അതാണ് ഈസ്റ്റു. 4:3 ആക്കി. ഇനി അത് പോർട്രേറ്റ് ആക്കി. 4:3 ആയാൽ ലാൻഡ്സ്കേപ്പും നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മുടെ മൗസ് പോയിൻ്റ് ഈ ക്രോപ്പ് ടൂളിലാണ് ഇരിക്കുന്നത്. ക്രോപ്പ് ചെയ്യുക, ആവശ്യമുള്ള ഭാഗം ഇങ്ങനെ ക്രോപ്പ് ചെയ്യുക. ഇനി ഇതിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് നമുക്ക് ഈ നാല് ഭാഗത്ത് കാണുന്ന ഈ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തും കൊണ്ട് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഈ ഫോട്ടോയെ സ്കെയില് ചെയ്യണം. സ്കെയില് ചെയ്യാനായിട്ട് ഇമേജിൽ സ്കെയിൽ ഇമേജ് എടുക്കുക. സ്കെയിൽ ഇമേജ് എടുത്ത് ഇവിടെ 400 വിഡ്ത്തും ഹൈറ്റ് 300 ആക്കുക. ഇനി 400 കറസ്പോണ്ടിങ് വിത്ത് 300 വരാനായിട്ട് ഇവിടെ ഒരു വലത് സൈഡിൽ ചങ്ങലയുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ഇത് രണ്ടും കൂടെ യോജിക്കും. എന്നിട്ട് 400 300 സ്കെയില് ചങ്ങല ക്ലിക്ക് ചെയ്ത് യോജിപ്പിക്കുക. ഇവിടെ ഈ ഒരു ടൂളാണ് സ്കെയിൽ ടൂൾ. ഈ സ്കെയിൽ ടൂൾ എടുത്താലും ലഭിക്കുന്നത് ഈ ഒരു ബോക്സാണ്. ഇവിടെ നിന്നും സ്കെയിൽ ടൂൾ എടുക്കാം. വ്യൂവിൽ ഇമേജിൽ പോയും സ്കെയിൽ ഇമേജ് എടുക്കാം. ഇപ്പോൾ 400 300 സ്കെയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്ത് വെച്ച ഫോട്ടോ 400 300 അളവിലോട്ട് സ്കെയില് ചെയ്ത് ഫോട്ടോ മാറിയതായിട്ട് കാണാം. ഇനി ഇങ്ങനെ മാറിയ ഈ ഫോട്ടോയെ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ ഫയലിൽ എക്സ്പോർട്ട് ആസ് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫോൾഡറിനകത്ത് ഫോൾഡറിന് ഫോട്ടോസ് എന്ന പേര് കൊടുക്കുന്നു. എൻ്റർ കൊടുക്കുന്നു. അതിനകത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. ഒരിക്കൽ കൂടി വരുന്ന വിൻഡോസിൽ എക്സ്പോർട്ട് കൊടുക്കുക. ഇനി അടുത്ത ഫോട്ടോ നമുക്ക് ഇതേപോലെ കൊണ്ടുവരാം. നേരത്തെ ഫോട്ടോ കൊണ്ടുവന്നത് ഈ ഒരു ഇതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇടുകയാണ് ചെയ്തത്. ഇനി ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫയലിൽ പോയി ഓപ്പൺ കൊടുത്താണ് ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ നമ്മുടെ ഫോൾഡറിലോട്ട് പോവുക.
അതിനകത്തെ രണ്ടാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ആ ഫോട്ടോ ഇവിടെ വന്നു. ഈ രീതിയിലും നമുക്ക് നമ്മുടെ ജിംബ് ക്യാൻവാസിനകത്ത് ഫോട്ടോ കൊണ്ടുവരാം. ഇനി ഈ പറഞ്ഞതുപോലെ ഇവിടെ ക്രോപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫിക്സഡ് തന്നെ കിടപ്പുണ്ട്. 4:3 ലാൻഡ്സ്കേപ്പാക്കി സെലക്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? സ്കെയിൽ ടൂൾ എടുക്കുക. ഇവിടെ സ്കെയിൽ ഇമേജിൽ പോയി സ്കെയിൽ ഇമേജ് എടുക്കുക. അവിടെ 400 ഈ ഒരു ചങ്ങല ക്ലിക്ക് ചെയ്യുമ്പോൾ 300 താഴെ വന്നോളും സ്കെയിൽ. ഇനി ഇതിനെ സേവ് ചെയ്യുക. സേവ്, നമ്മുടെ ഫോൾഡറിലോട്ട് പോകണം. ഫോട്ടോസ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. ഇനി ഈ ഫോട്ടോയെ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോട്ടോസ് എന്ന ഇതിനകത്ത് നേരത്തെ GUVA PNG സേവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സ്പോർട്ടാണ് കൊടുക്കുന്നത്. എക്സ്പോർട്ട് കൊടുക്കുന്നു. വീണ്ടും ഓക്കെ. രണ്ടും ഒരേ വലിപ്പത്തിലുള്ള ഫോട്ടോ ആണെന്നുള്ളത് കാണാം. വീണ്ടും ഫോട്ടോ എടുക്കാം. ഫയലിൽ പോയി ഓപ്പൺ ചെയ്യുക. അടുത്ത ഫോട്ടോ എടുത്തുകൊണ്ട് വരിക. ഓപ്പൺ ചെയ്യുക. ഈ പറഞ്ഞതുപോലെ ക്രോപ്പ് ടൂൾ എടുക്കുക. ടൂൾ ഓപ്ഷനിൽ 4:3 ഫിക്സഡ് ടിക്ക് എടുക്കുക. 4:3 കൊടുക്കുക. ലാൻഡ്സ്കേപ്പ് കൊടുക്കുക. ക്രോപ്പ് ചെയ്യുക. ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഏത് ഭാഗം വേണമെന്നുള്ളത് മാറ്റി വെച്ച് കൊടുക്കാം. സ്കെയിൽ ചെയ്യാൻ ഇമേജ് പോയി സ്കെയിൽ ചെയ്യുക. 400 കൊടുക്കുക. ടാബ് കീ കൊടുത്ത 400-300 കൊടുത്ത് ഈ ഒരു കണ്ണി അടുപ്പിക്കുക. സ്കെയിൽ ചെയ്യുക. ഇനി ഈ സ്കെയിൽ ചെയ്ത ഫോട്ടോയെ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ആസ് എക്സ്പോർട്ട് കൊടുക്കുക. ഇനി 3 ഫോട്ടോ നമ്മൾ ഒരേ അളവിലാക്കി എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 ഫോട്ടോയും പോയി നോക്കാം. ഇതാണ് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത 3 ഫോട്ടോസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് 3 PNG ഫോർമാറ്റും ഇത് XCF ഫോർമാറ്റുമായിട്ടാണ് കിടക്കുന്നത്. കാരണം ഇടയ്ക്ക് ഞാൻ ഈ പപ്പായയുടെ ഫോട്ടോ എക്സ്പോർട്ട് കൊടുക്കുന്നു മുമ്പേ സേവ് കൊടുത്തു. സേവ് കൊടുത്തപ്പോൾ ഇത് ജിംബ് ഇമേജ് എഡിറ്ററിലെ പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഇത് ജിംബിൽ മാത്രമേ വർക്കാവൂ. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പപ്പായ ഓപ്പൺ ആയത് കാണാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ജിംബിലല്ല ഓപ്പൺ ആകുന്നത്. പുതിയൊരു വിൻഡോ വന്ന വിൻഡോയിലാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ ഒരു ആരോ കീ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ PNG ഫോർമാറ്റിലുള്ള മറ്റ് ഫോട്ടോസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ഈ ഫോട്ടോ വരില്ല. അപ്പോൾ ഇത്രയുമാണ് ജിംബ് ഇമേജ് എഡിറ്ററിനകത്ത് ഒരു ഫോട്ടോ എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ആസ്പെക്ട് റേഷ്യോ അനുസരിച്ച് അളവ് കൊടുത്ത് ഒരേ അളവിൽ സ്കെയിൽ ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പഠിപ്പിച്ചത്.